മേഖലയിലാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിയുള്ള നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. റോഡ് അടക്കം ഒലിച്ചുപോയി, കടകളിലേക്ക് വെള്ളം കയറി. 2 ദിവസം അവിടെ കൊച്ചി ജനതയ്ക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള വഴിയില്ല. പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ള വിതരണ പ്രശ്നം പരിഹരിക്കാനുള്ള ട്രയൽ റൺ പുരോഗമിക്കുമ്പോഴും പലയിടത്തും വെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതി. ഫോർട്ട് കൊച്ചിയിൽ കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ടെങ്കിലും മതിയായ അളവിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ നിന്ന് ഡാനി പോളിന്റെ റിപ്പോർട്ട്. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് ഊർജിതമായി നടക്കുമ്പോഴും കൊച്ചിയുടെ ഒരു കാഴ്ച ഇതാണ്. നമ്മളുള്ളത് ഈ ഫോർട്ട് കൊച്ചിയിലെ തുരുത്തി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ ടാങ്കും ഓരോ കുടവും ഇതെല്ലാം ഓരോ വീടുകളെയാണ് പ്രദാനം ചെയ്യുന്നത്. ഓരോരുത്തരായി രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്നു. അതിനുശേഷം വെള്ളം കിട്ടാതാകുമ്പോൾ അടുത്ത നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട കൺട്രോൾ റൂമിൽ ചെന്ന ആളുകൾ പറയുകയും തുടർന്ന് ഇവിടേക്ക് നിർബന്ധപൂർവ്വം അവർ ആരെങ്കിലും വാഹനത്തിൽ കയറി ഇവിടേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഓരോ പാത്രങ്ങളിലുമായിട്ട് നിറച്ചുവെച്ച് സൂക്ഷിക്കുന്നു. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത കുടിവെള്ളം ടാങ്കർ എത്തണം. വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഓരോരുത്തരായിട്ട് കടന്നു പോകുന്നത്. ഉമ്മ, എന്താ അവസ്ഥ? പൊന്നു മക്കളെ വയസ്സായി, ദേശ്വാസം മുട്ട് വന്നു. ഒരു ചീത്തള്ളണെങ്കിലില്ല പറഞ്ഞു വെച്ചാൽ 2 മാസമായി. തിരുമ്പാനൊക്കെ ഒരുപാടുണ്ട്, വെല്ലൂർത്തൊക്കെ കൊണ്ടിട്ടാണ് തിരുമ്പണത്. എന്ത് ചെയ്യും? കറണ്ട് ക്യാഷ് 4000 4200 ഒക്കെ ആയി. എന്ന് ഞമ്മ എന്ത് ചെയ്യണം നിങ്ങൾ പറ. ഒരു ബോർവെല്ലും കൂടെ ഇല്ല. ഇതേ പള്ളിയിൽ നിന്ന് കൊണ്ടുപോണത് വെള്ളം. എന്ത് ചെയ്യും? ശ്വാസം മുട്ട് വന്നു. ഒരാളും വന്ന് അന്വേഷിക്കാറില്ല. ആരന്വേഷിക്കാന്? ഇതാണ് കൊറേ വലിയ സമരം മുഴുവനും നടത്തിയിട്ടാണ് ഇപ്പൊ ലോറിയും വെള്ളമെങ്കിലും വിടണത്. ഉപദ്രവം തന്നെയാണ് ആ ജനങ്ങൾ. ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല 2 മാസത്തിനിടയിൽ. ആര് തിരിഞ്ഞു നോക്കണേ? പതിനൊന്ന് പോകുന്നില്ല. എപ്പോ വന്നാലും എല്ലാവരെയും കൂടി ഞങ്ങൾ സഹകരിക്കണം. ഞങ്ങൾക്ക് ആരും പ്രതികരിക്കണില്ല. ആ മോളിലേക്ക് ഒരു കടം വെള്ളം ഒന്ന് കയറ്റി നോക്കി. രണ്ടേ വരാൻ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. രണ്ടാം നിലയുടെ മുകളിലോട്ടൊന്നും പൊക്കി കയറ്റാൻ പറ്റൂല. കറണ്ടിന്റെ കാശും വെള്ളത്തിന്റെ കാശും ഞങ്ങൾ കൊടുക്കണം. 2000 എന്നോട് 4000 രൂപയുടെ റീഡിംഗ് കറങ്ങി 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 വരണത്. ഞങ്ങൾക്കൊരാണുങ്ങളുമില്ല, ഒരു ഭർത്താവൂല, ഒന്നുമില്ല. ഞങ്ങൾ എവിടെ നിന്ന് വെച്ചിട്ട് കൊടുക്കാനാണ്? വലിയ ഗുരുതര പ്രതിസന്ധിയാണ്. കാരണം ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്. ഈ കുടങ്ങളെല്ലാം തന്നെ ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് എത്തിക്കണം. കാരണം ഈ നേരത്തെ ഉമ്മ പറഞ്ഞതുപോലെ അടുത്തെങ്ങുമല്ല ഇവരെയൊന്നും വീടുകളിലേക്ക് എല്ലാം തന്നെ ഇത് എടുത്തുകൊണ്ട് പോകണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് ഈ പ്രതിസന്ധികൾ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാവും കാരണമാകുക. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടെങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കൺട്രോൾ റൂം തുറക്കുകയും ഒപ്പം തന്നെ ഈ കുടിവെള്ളം ഇപ്പോഴെങ്കിലും ഇവിടേക്ക് കുറച്ചെങ്കിലും രീതിയിൽ ഇവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ ഫോർട്ട് കൊച്ചി മേഖലയിൽ അടക്കമുള്ള ഈ രൂക്ഷമായ പ്രതിസന്ധികൾ തുടരുകയാണ്. പാഴൂരിൽ നിന്നുള്ള പമ്പിംഗ് അത് പൂർണ്ണ സജ്ജമാകാതെ ഇവരുടെ പ്രതിസന്ധികൾക്ക് യാതൊരു കുറവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾ ഈ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജ്, ഡാനി പോൾ, ന്യൂസ് 18. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.